മൊയ്തീൻ മുക്കത്തുള്ള ആളാണ്. എന്തോ കാഞ്ചനമലയെ കെട്ടാന്നുള്ള എന്റെ പൂതി അങ്ങ് കളഞ്ഞിക്ക് ബാപ്പാ. എന്താ പേര് മറന്നുവല്ല എന്താ ബാപ്പ? ആ പുഴ ബാപ്പാക്കുള്ളതാണെങ്കിൽ ആലം നാട്ടുകാർക്കുള്ളതാണെങ്കിൽ കാഞ്ചനമാല കടലിനുള്ളതാണ്. ഇതിലെല്ലാം തെറ്റുന്ന ഇത് എന്തൊക്കെയായിരുന്നു ഇത്? മൊയ്തീനെ, കാഞ്ചനയുടെ മൊഞ്ച് ഈ പഞ്ചായത്തിന്റെ നെഞ്ചാണ്. എന്റെയും ബാപ്പ 190 വയസ്സായില്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഒതുങ്ങിക്കൂടെ? കത്തിത്തീർന്ന കമ്പിത്തിരിയിലും കാണിവടാ അല്പ ചൂട്. എന്താണ് മൊയ്തീനെ നിന്റെ പാക്കറ്റില്? ബാപ്പാ, ഇതാണ് കാഞ്ചനമാല. അവളെപ്പോഴാണ് നിന്റെ പാക്കറ്റിൽ കയറിയത്? കാഞ്ചനയുടെ മാല എന്നാ പറഞ്ഞത്. ഈ എന്തിനാണ് തറയിൽ കിടക്കുന്ന മണ്ണ് പാരണത്? ഇത് കാഞ്ചനയുടെ കാലടി പതിഞ്ഞ മണ്ണാണ്. കാഞ്ചനയെ കെട്ടാൻ ബാപ്പ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ മണ്ണ് വാരി ബാപ്പാടെ തലയെ കൂടെ ഇട്ട് ഞാൻ പ്രാകും. ബാപ്പാ, ഇത് മൊയ്തീന്റെ പ്രാക്കാണ്. പ്രാക്കാണ് ഏറ്റവും വലിയ സത്യം. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പാട്ട് കേട്ടാ എനിക്ക് ഡാൻസ് വരും, അതാണ് കരിയില്ല. ഇനി ഞാൻ പാട്ടുപാടി വരും, അപ്പൊ ബാപ്പ എന്നെ കുത്തണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ പള്ളി പോയിട്ട് വന്നിട്ട് കുത്തിയാ പോരെ? എന്റെ കൈ വിറക്കിന് മൊയ്തീനെ, ഞാൻ കുത്തണം. എന്നെ കുത്തിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കത്തി പിടിച്ചു വായിച്ച് നിങ്ങളെ പള്ളക്കിട്ട് കുത്തും. വേണ്ട, ഞാൻ തന്നെ കുത്താം. എന്താ ചിരിക്കണത്? കത്തിയില്ലാതാണ് കുത്താൻ വരുന്നത്. പഠിച്ചോനെ, കത്തിയെടുക്കാൻ മറന്നല്ല, ഇപ്പൊ കുത്തേണ്ടതല്ലേ. ഈ വിഷമിക്കേണ്ട മൊയ്തീനെ, ഇത് കഴിഞ്ഞാലും ഈ പാസ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരൂല്ലേ? അപ്പൊ വെള്ളത്തിൽ കയറുമല്ല, അപ്പൊ കുട്ടികളെ വെള്ളത്തിൽ വീഴുമല്ല, അപ്പൊ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഈ എടുത്ത് ചാടുമല്ല, അപ്പൊ മയ്യത്താവുമല്ല. അതുപോലെ മൊയ്തീനെ, ഞാൻ തന്നെ കുത്തണമെന്ന് ഈ വാശി പിടിക്കണ എന്തിന്? എനിക്ക് വെള്ളത്തിൽ വീണ് മരിക്കാൻ പറ്റൂല, ജലദോഷം ഉള്ളതാണെന്ന്. കേസിന് വല്ല പുതിയ വഴിത്തിരിവും ഉണ്ടായോ? ഉണ്ട് സാർ, ഒരു തന്റെ മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. ഹലോ ഹലോ ഹലോ, ഞാൻ മുകേഷാണ്. ആരാണ്? ഞാനൊരു ആരാധകനാണ്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, സത്യമാണ്, ഞാൻ ശരിക്കും ആരാധകനാണ്. പാതിരാത്രി 11 മണിക്ക് വിളിച്ചിട്ടാണോടെ നിന്റെ ഈ ആരാധന? ാക്കി വിളിക്കാൻ നടക്കുന്നു. അന്തസ്സുണ്ടോടാ നിനക്കൊക്കെ? ഞാൻ കിട്ടിയാലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ. എടോ, തനിക്കൊക്കെ നാണമില്ലേ ഇതേപോലുള്ള നല്ല കലാകാരന്മാരെ വിളിച്ച് ശല്യം ചെയ്യാൻ? നമുക്ക് വേറെ രീതിയിൽ അന്വേഷിക്കാം.